വ്യാജ സർട്ടിഫിക്കറ്റ് കേസിൽ പിടിയിലായ നിഖിൽ തോമസിനെ കായംകുളം പോലീസ് സ്റ്റേഷനിൽ എത്തിച്ചു. കോട്ടയം ബസ് സ്റ്റാൻഡിൽ നിന്നാണ് നിഖിലിനെ പോലീസ് പിടികൂടിയത്. കെഎസ്ആർടിസി ബസ്സിൽ ഇരിക്കവെയായിരുന്നു കസ്റ്റഡിയിലെടുത്തത്. കായംകുളത്ത് നിന്ന് ഷാജഹാൻ ചേരുകയാണ്. ഷാജി, രാവിലെ കോട്ടയത്ത് നിന്നാണ് നിഖിലിനെ കസ്റ്റഡിയിലെടുത്തത്. ഇപ്പോൾ കായംകുളത്തേക്ക് എത്തിച്ചുവെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. ഇന്ന് പുലർച്ചെയായിരുന്നു പോലീസ് നിഖിലിനെ കോട്ടയത്ത് വെച്ച് കസ്റ്റഡിയിലെടുത്തത്. കെഎസ്ആർടിസി ബസ്സിൽ വെച്ചാണ് ഇയാളെ കസ്റ്റഡിയിലെടുത്തതെന്നാണ് നമുക്കിപ്പോൾ പ്രാഥമികമായി ലഭ്യമാകുന്ന വിവരങ്ങൾ. നിഖിൽ തോമസിനെ പോലീസ് ചോദ്യം ചെയ്യുന്നു എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. വ്യാജ സർട്ടിഫിക്കറ്റ് ആണ് പ്രധാനപ്പെട്ട വിവാദമായി നിൽക്കുന്നത്. ഏതായാലും കഴിഞ്ഞ കുറേ ദിവസങ്ങളായി നിഖിൽ തോമസിനെ തേടി വലിയ അന്വേഷണത്തിലായിരുന്നു പോലീസ്. ഒടുവിൽ ഇപ്പോൾ കണ്ടെത്തിയിരിക്കുകയാണ്. കോട്ടയത്ത് കെഎസ്ആർടിസി സ്റ്റാൻഡിൽ നിന്നാണ് നിഖിൽ തോമസിനെ പോലീസ് പിടികൂടിയത്. കെഎസ്ആർടിസി ബസ്സിൽ ഇരിക്കവെയാണ് കസ്റ്റഡിയിലെടുത്തത് കായംകുളം പോലീസ്. തുടർന്ന് ഇപ്പോൾ കായംകുളം സ്റ്റേഷനിലേക്ക് കായംകുളത്തേക്ക് നിഖിലിനെ എത്തിച്ചു. ഷാജഹാൻ ചേരുകയാണ്. ഷാജി, ഇപ്പോൾ കായംകുളത്തേക്ക് നിഖിലിനെ എത്തിച്ചു, ചോദ്യം ചെയ്യുന്നുവെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. പുലർച്ചയോടുകൂടിയാണ് നിഖിലിനെ കായംകുളം പോലീസ് സ്റ്റേഷനിൽ എത്തിച്ചത്. കോട്ടയത്ത് നിന്ന് വേണ്ട 2 മണിയോടുകൂടിയാണ് ഇദ്ദേഹത്തെ കസ്റ്റഡിയിൽ എടുക്കുന്നത്. കൊത്തരക്കര ഭാഗത്തേക്ക് പോകാൻ പ്രസിദ്ധിക്കുമ്പോഴായിരുന്നു പോലീസിന് വിവരം ലഭിക്കുകയും അങ്ങനെ പോലീസ് ഇയാളെ കസ്റ്റഡി എടുക്കുകയും ചെയ്തത്. അതിനുശേഷം പുലർച്ചയോടുകൂടി കായംകുളം സ്റ്റേഷനിൽ എത്തിച്ചു. കായംകുളത്ത് എത്തിക്കുന്നതിനിടയിലും അതിനു മുൻപും ഇയാളെ ചോദ്യം ചെയ്തിരുന്നു. ഇദ്ദേഹത്തിന് ഈ വ്യാജ സർട്ടിഫിക്കറ്റ് നൽകിയ ഒരു സുഹൃത്താണ്. ആ സുഹൃത്തിന് പണം നൽകിയാണ് താൻ ഈ സർട്ടിഫിക്കറ്റ് ലഭ്യമാക്കിയത്. ഒറിജിനൽ സർട്ടിഫിക്കറ്റ് ആയിരുന്നു എന്ന് കരുതിയാണ് ഇത് വാങ്ങിയതെന്നും പോലീസിനോട് ഇയാൾ മൊഴി നൽകിയിട്ടുണ്ട്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ പരിശോധനകളും അന്വേഷണങ്ങളും പോലീസ് നടത്തി വരികയാണ്. അടുത്ത സമയത്തിനകം നിഖിലിന്റെ അറസ്റ്റ് കായംകുളം പോലീസ് രേഖപ്പെടുത്തും. അതിനുശേഷം മെഡിക്കലിന് കൊണ്ടുപോയതിന് മെഡിക്കൽ എടുത്ത ശേഷം ഉച്ചയ്ക്ക് ശേഷമായിരിക്കും കോടതിയിൽ ഹാജരാക്കുക. എന്തായാലും കോടതിയിൽ ഹാജരാക്കിയ ശേഷം 2 ദിവസത്തേക്ക് വീണ്ടും കസ്റ്റഡിയിൽ ആവശ്യപ്പെടുന്നുണ്ട്. കാരണം ഈ കേസുമായി ബന്ധപ്പെട്ട് മറ്റൊട്ടനവധി കാര്യങ്ങൾ പോലീസിന് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. കായംകുളം MSM കോളേജിലെയും അതോടൊപ്പം തന്നെ യൂണിവേഴ്സിറ്റിയിലെയും അതോടൊപ്പം തന്നെ ഇപ്പോൾ വ്യാജ സർട്ടിഫിക്കറ്റ് കരസ്ഥമാക്കിയ ഇയാളുടെ സുഹൃത്തിനെയും അതോടൊപ്പം തന്നെ ആ സ്ഥലവും ഒക്കെ തന്നെ പരിശോധനയ്ക്ക് വിധേയമാക്കേണ്ടതുണ്ട്. ഇത്തരം കാര്യങ്ങളൊക്കെ ഇതിനുശേഷം വരും ദിവസങ്ങളിലായിരിക്കും നടക്കുക. എന്തായാലും വൈകുന്നേരത്തോടായിരിക്കും നിഖിലിനെ പോലീസ് കോടതിയിൽ ഹാജരാക്കുക. പ്രാഥമികമായ ചോദ്യം ചെയ്യലിന് ശേഷം വിശദമായ ഒരു ചോദ്യം ചെയ്യലും അതിനനുസരിച്ചുള്ള അന്വേഷണത്തിലേക്കും കടക്കാനാണോ ഇപ്പോൾ പോലീസിന്റെ തീരുമാനം? തീർച്ചയായിട്ടും. കാര്യം നമുക്കറിയാം പോലീസ് രണ്ടൊന്നും രാജ്യമായിട്ട് ഇതിന്റെ പുറകിലായിരുന്നു. അവർ ഊണും ഉറക്കവും ഉപേക്ഷിച്ചുകൊണ്ടായിരുന്നു ഏത് വിധേനയും ഇയാളെ പിടികൂടുക എന്നുള്ള ദൗത്യവുമായിട്ട് മുന്നോട്ട് പോയത്. അതിന്റെ ഭാഗമായിട്ടാണ് പുലർച്ചയോടുകൂടി ഇദ്ദേഹത്തെ കസ്റ്റഡിയിലെടുത്തത്. ഇന്ന് രാവിലെ അറസ്റ്റ് രേഖപ്പെടുത്തിയ ശേഷം കൂടുതൽ ചോദ്യം ചെയ്യലിന് വിധേയനാക്കും. അതിനുശേഷം ഉച്ചയ്ക്ക് ശേഷമായിരിക്കും ഈ ഇയാളെ കോടതിയിൽ ഹാജരാക്കുക. എന്തായാലും ഈ കേസുമായി ബന്ധപ്പെട്ട് ചില വിവരങ്ങളൊക്കെ തന്നെ പോലീസിന് ലഭിച്ചിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട് പോലീസ് അന്വേഷണവും ആരംഭിച്ചിട്ടുണ്ട്. എന്തായാലും ഇയാളെ വീണ്ടും കസ്റ്റഡിയിൽ വാങ്ങിയതിന് ശേഷമായിരിക്കും MSM കോളേജിൽ കൊണ്ടുപോകുന്നതും. അതോടൊപ്പം തന്നെ ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ തെളിവെടുപ്പുകൾ നടത്തുക. ഈ കായംകുളം പോലീസാണോ കോട്ടയം പോലീസാണോ കസ്റ്റഡിയിൽ എടുത്തത്? എങ്ങനെയായിരുന്നു അന്വേഷണ സംഘം ഈ നിഖിലിലേക്ക് എത്തിയത്, കോട്ടയത്തേക്ക് എത്തിയത്? ഷാജഹാൻ, മനു ഇയാൾ ഒളിവിലായതിനു ശേഷം ആലപ്പുഴ ജില്ലാ പോലീസ് മേധാവിയുടെ നേതൃത്വത്തിൽ നിരവധി സ്ക്വാഡുകളാണ് പ്രവർത്തിക്കുന്നത്. ഇയാളെ കേന്ദ്രീകരിച്ചും ഇയാളുടെ സുഹൃത്തുക്കളെ കേന്ദ്രീകരിച്ചും ഒക്കെ തന്നെ ആലപ്പുഴ ജില്ലയിലും സമീപ ജില്ലകളിലും ഒക്കെ തന്നെ ഇത്തരത്തിലുള്ള സ്ക്വാഡുകൾ പ്രവർത്തിച്ചു വരികയായിരുന്നു. ഇതിനിടയിലാണ് കോട്ടയത്ത് ഇങ്ങനെ ഒരു ഇൻഫർമേഷൻ, കോട്ടയം ബസ് സ്റ്റാൻഡിൽ ഇയാൾ എത്തിയതായിട്ടുള്ളൊരു സംശയം പോലീസിന് ലഭിച്ച ഉടൻ തന്നെ ഏറ്റവും അടുത്തുള്ള ഇവരുടെ സ്ക്വാഡിനെ വിളിച്ച് വിവരം അറിയിക്കുകയും അവർ സംഭവ സ്ഥലത്തെത്തുകയും പെട്ടെന്ന് തന്നെ കൊട്ടാരക്കര ഭാഗത്തേക്ക് പോകേണ്ട കെഎസ്ആർടിസി ിൽ നിന്നും ഇയാളെ പിടികൂടുകയുമായിരുന്നു. അതിനുശേഷം ഉടൻ തന്നെ നേരെ കായംകുളം സ്റ്റേഷനിൽ ആയിരുന്നു. ഇതിനിടയിലാണ് പോലീസിന് ഇത്തരം കാര്യങ്ങളൊക്കെ തന്നെ വ്യക്തമായത്.